ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ് നിങ്ങളുടെ കച്ചവടവും ഓൺലൈൻ ആക്കൂ. ആദ്യത്തെ 2500 കടക്കാർക്ക് സൗജന്യ പ്രൊമോഷൻ. ഇനി നമ്മൾ പോകുന്നത് പൂഞ്ഞാർ മണ്ഡലത്തിലേക്കാണ്. പൂഞ്ഞാർ മണ്ഡലം ഇത്തവണ ശ്രദ്ധാകേന്ദ്രമാണ്. പൂഞ്ഞാർ മണ്ഡലത്തിലെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. പി സി ജോർജുണ്ട്, പി സി ജോർജും ടോമി കല്ലാനിയും ഒപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കളത്തിങ്കലും മത്സരിക്കാനിറങ്ങുമ്പോൾ പൂഞ്ഞാറിന്റെ രാഷ്ട്രീയ ചിത്രം മറ്റൊന്നാകുമോ എന്നതാണ് നോക്കുന്നത്. നോക്കാം, പി സി ജോർജിന് ഈ മണ്ഡലത്തിൽ എത്രമാത്രം സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ 24ന്റെ മെഗാ പ്രീ പോൾ സർവേ പരിശോധിക്കുന്നത്. And the result is now on your screen. 24 oppathinoppam enna resultilekkana nammal pogunnathu. Ee oppathinoppam tight fight aayirikkum nadakkuka. And the result is oppathinoppam Sebastian Kalathengal and PC George. Take a photograph. Oppathinoppam tight fight ennaanu nilavil soochanakal nammalodu parayunnathu. Oppathinoppam enna kanakku Sebastian Kalathengalum PC Georgeum Irattupetta nagaram പി സി ജോർജിനെ കൈവിടുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. ഇരാട്ടുപേരെ നഗരത്തിനുള്ളിലുള്ള പ്രത്യേക മതവിഭാഗങ്ങളുടെ വോട്ടുകൾ പി സി ജോർജിന് നഷ്ടപ്പെടുമെന്നുള്ള ഭയമുണ്ട്. എന്നാൽ മറുഭാഗത്ത് അദ്ദേഹത്തിന് അനുകൂലമായ മറ്റൊരു കൺസോളിഡേഷൻ നടക്കുന്നു. പക്ഷേ സെബാസ്റ്റ്യൻ കളത്തിങ്കൽ ശക്തനായ സ്ഥാനാർത്ഥിയേറ്റുന്നു. പി സി ജോർജ് സെബാസ്റ്റ്യൻ കളത്തിങ്കൽ കനത്ത ഫൈറ്റ് കാഴ്ചവെക്കുന്നു. ഒരു പക്ഷേ ഗോപികൃഷ്ണൻ പി സി ജോർജിനെ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന പദവിയിൽ നിന്ന് മാറ്റാൻ സെബാസ്റ്റ്യൻ കളത്തിങ്കലിന് സാധിച്ചേക്കും. താങ്ക്സ് ടു ദി കൺസോളിഡേഷൻ. പൂഞ്ഞാർ മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ എനിക്കത് ഇപ്പോഴും ഒരു വ്യക്തത വരുന്നില്ല വിജയൻ. അത് പൂഞ്ഞാറിൽ ഇപ്പൊ കഴിഞ്ഞ അല്ല കഴിഞ്ഞ ഈ എൽ ഡി എഫും പി സിയും എങ്ങനെയാണ് ഒരുമിച്ച് എത്തുന്നത് എന്നുള്ള ആ കണക്കെനിക്ക്. നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും അവിടെ കോൺഗ്രസ് പിന്നിലാണ്. നമ്മൾ പറയുമ്പോൾ ടോമി കല്ലാണി നല്ല അല്ല, കഴിഞ്ഞ തവണ പി സി ജയിക്കുമ്പോൾ ആർക്കായിരുന്നു, ആരായിരുന്നു രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത്? പക്ഷേ നമ്മളിത് വളരെ സിമ്പിൾ ആണ്. പി സി ജോർജിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതായത് വടക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ നടപ്പാക്കിയ ആദ്യ നേതാവ് പി സി ജോർജ് ആണ് ഞാൻ പറയും. അതാണോ പി സി കൂവലേറ്റ് വാങ്ങിയ സംഭവം? കൂവല് പി സി ഒരിടത്ത് കൂവലേറ്റ് വാങ്ങി വേറൊരിടത്ത് പി സി ജോർജ് കൈയടി ഏറ്റു വാങ്ങുന്നുണ്ട്. അതാണ് പി സി ജോർജ് ചിത്രത്തിലുണ്ടല്ലോ. ഞാൻ ഗോപി ഈ പൂഞ്ഞാറിൽ നമ്മൾ അശ്വമേധമായിട്ട് പോയപ്പോ ഈരാറ്റുപേട്ട നഗരത്തിൽ നമ്മൾ ചോദിച്ച 10-25 പേരിൽ 25 പേരും നമ്മളോട് പറഞ്ഞത് പി സി ജോർജിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റി ഞങ്ങൾ എന്നാണ്. പക്ഷെ പറഞ്ഞത് ഒരു വിഭാഗക്കാര് മാത്രമാണ്. ഈരാറ്റുപേട്ട പാലം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയതും ആ ഭാഗത്ത് ഗ്രാമങ്ങളിൽ പി സി ജോർജിന് അനുകൂലമായ ഒരു പിന്നെ അവിടെ വേറൊരു സംഗതിയുണ്ട്. അവിടെ ബി ജെ പിയുടെ നിശബ്ദ വോട്ട് കിടക്കുന്നുണ്ട്. ഞാൻ കരുതുന്നു അത് പി സി ജോർജിന് എടുക്കും. കാരണം എൻ ഡി എയിലേക്ക് എപ്പോൾ വേണമെങ്കിലും പി സി ജോർജ് വരാൻ തയ്യാറാണ്. നമ്മൾ ആവർത്തി ചോദിച്ചു ഇത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്നും അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ എന്നാണ് പി സി ജോർജ് മറുപടി പറഞ്ഞത്. എന്തായാലും അത്തരമൊരു സാധ്യത ബാക്കി നിൽക്കുന്നു. പി സി ജോർജും സെബാസ്റ്റ്യൻ കളത്തിങ്കലും ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഈ കണക്ക് നമ്മളോട് പറയുന്നത്. കോട്ടയത്തിന്റെ കണക്ക് നമ്മൾ പൂർത്തിയാക്കുന്നു. 4-4-2 അല്ലേ? ാണ് 4-4-1 എന്ന കണക്കിലേക്കാണ് നമ്മൾ എത്തുന്നത്. കോട്ടയത്തിന്റെ കണക്കനുസരിച്ച് ടൈറ്റ് ഫൈറ്റ്. കോട്ടയം മണ്ഡലം ആ അർത്ഥത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. 4-4-1. ക്യൂ ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ് നിങ്ങളുടെ കച്ചവടവും ഓൺലൈൻ ആക്കൂ. ഇനി നമ്മുടെ നാട്ടിലെ കച്ചവടവും സമ്പത്തും നമുക്ക് തന്നെ.